ഞരിച്ചില്ല ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ് ബോട്ടിൽ ആർട്ട് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് നമ്മൾ ഈ വേസ്റ്റ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതാണ് കേട്ടോ എഴുതിൻ്റെ തോട് എന്ന് പറയാം ഇത് വെച്ചിട്ടുള്ള ഒരു ആർട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബോട്ടിലത് ആ ക്ലീൻ ആക്കി സ്റ്റിക്കറൊക്കെ പറിച്ചു ഇത് ഫുള്ള് പോകുന്നില്ല അപ്പോൾ ഒരു മാറ്റ് ഫിനിഷ് ഉണ്ടാവും അവിടെ പിന്നെ ഇവിടെ ഒട്ടിക്കുമ്പോൾ വേഗം സ്റ്റിക്ക് ചെയ്ത് നിന്നോളും ചെയ്യും ഇത് പറിച്ച് ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ നമ്മുടെ ബോട്ടില് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങണം കേട്ടോ ഈ ഉണങ്ങണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഇത്തളിനെ പെയിന്റ് അടിക്കാം ഇത്തളിന്റെ ഇവിടെയാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഉൾവശത്താണ് പെയിന്റ് ചെയ്യുന്നത് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാൻ ഏതാ കളർ കൊടുക്കുക അപ്പം റെഡ് കളർ കൊടുക്കാം അല്ലേ റെഡ് കളർ കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ റെഡ് കളറാണ് ഇത്തളിന്റെ ഉൾവശത്ത് കൊടുക്കണത് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ഗ്രീൻ കളറുമായിട്ട് അതിൻ്റെ ഒരു തണ്ട് വേണം പക്ഷേ എൻ്റെ കയ്യിൽ തണ്ടിലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗ്രീൻ ടേപ്പ് ഇല്ലെങ്കിൽ നമ്മൾ അയൽ കിട്ടുന്ന കയറില്ലേ അതെടുത്താലും മതി കേട്ടോ പിന്നെ ലീഫിന് വേണ്ടിയിട്ട് ബിസ്കറ്റിൻ്റെ കവറില്ലേ അതാണ് എടുത്തിരിക്കുന്നത് അത് ലീഫ് പോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ് പിന്നെ നമ്മൾ നേരത്തെ ചുരുട്ടിയിട്ടുള്ള ആ സംഭവം അത് നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കയറെടുത്തിട്ട് പച്ച കളർ പെയിൻ്റ് അടിച്ചാൽ മതി എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് മുത്ത് എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ മുത്ത് വേണം കേട്ടോ നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലവർ പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ സെറ്റാക്കാൻ പോണത് അപ്പോൾ ആദ്യത്തെ വലിയൊരു സ്റ്റമ്പ് എടുത്തിട്ട് നമ്മൾ വെച്ച് നോക്കുക കുപ്പിയിൽ എത്ര വട്ടം വേണം എന്നുള്ളത് ഞാൻ നല്ല ലെങ്ത്തുള്ള കുപ്പിയാണ് എടുത്തത് അതുകൊണ്ട് അത്യാവശ്യം വലുപ്പം തന്നെ വേണം അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് എൻ്റെ കയ്യിൽ മറ്റേ നമ്മുടെ ഗ്ലൂഗൺ ഉണ്ടായിരുന്നു പക്ഷേ ഗ്ലൂഗൺ വർക്ക് ചെയ്യുന്നില്ല കറണ്ട് ഇല്ലാന്നിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു പക്ഷേ കുറച്ച് നേരം വെയിലത്ത് വെക്കേണ്ട ആവശ്യകത ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് പിന്നെ നിങ്ങൾ പറയണം കേട്ടോ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ കുപ്പി മാത്രം കാണുന്ന രീതിയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മൾ ഇത്തിൽ ഉണങ്ങിയിട്ടുണ്ട് ഇത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കണത് അതുകൊണ്ട് ഭയങ്കര റിസ്ക് ഉണ്ടായിരുന്നു ഒട്ടാനുള്ള ഇടങ്ങേറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറായിരുന്നു ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം വെയിലത്ത് വെച്ചു പിന്നെയാണ് അടുത്ത സൈഡ് ഒട്ടിക്കേണ്ടത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവട്ടോ അപ്പോൾ ഫെവിക്കോൾ പിടിച്ച് ഒട്ടിക്കണവർ ഒന്ന് ശ്രദ്ധിച്ചോളുക ഞാൻ ചെയ്ത പോലെ തന്നെ കുറേ നേരം വെയിലത്ത് വെക്കുക അപ്പോൾ കുപ്പീൻ്റെ അടിയിൽ ഇതേപോലെ ക്ലോത്ത് എന്തെങ്കിലും വെക്കുക അല്ലെങ്കിൽ ആ ഉരഞ്ഞിട്ട് കുപ്പീൻ്റെ ആ സൈഡിലുള്ള പെയിൻറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഏത് ജിസം അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാലും പെയിൻറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് മണ്ണിലൊക്കെ ഉരഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മളിതാ നമ്മൾ ഇത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒരു ഫ്ലവറിൻ്റെ രീതിയിലാണ് കേട്ടോ ഞാനിങ്ങനെ വിചാരിച്ചത് ഫ്ലവർ ആവുമെന്നൊന്നും അറിയില്ല എന്തായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂപ്പറായിട്ട് വരുമെന്ന് വിചാരിക്കണോ ബ്ലാക്ക് ബേസ് കോട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു എലഗൻറ്റ് ലുക്കാണ് ഉണ്ടാവുക ഏത് ബോട്ടിലിനായാലും ഒരു വൃത്തി ഉണ്ടാവും ഒരു നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇപ്പോൾ തന്നെ കണ്ടാൽ കുറച്ചൊരു ഭംഗിയുണ്ട് അപ്പോൾ ഇനി ഞാൻ ആ ലീഫിൻ്റെത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ ഒഴിച്ച് ഒട്ടിച്ചില്ലേ ആ ലീഫിൻ്റെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ബോട്ടിൽ മാത്രമായിട്ട് വീഡിയോയിൽ കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനൊരു ടേബിളൊക്കെ ഒന്നും കൂടെ സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ഡയറക്റ്റ് കുപ്പി മാത്രം കാണുന്ന ക്രാഫ്റ്റ് മാത്രം ചെയ്യുന്ന രീതിയിൽ കാണിച്ചു തരാം ഇങ്ങനെ വ്ളോഗ് പോലെ വേണ്ട വെച്ചാൽ അതൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ അപ്പോൾ നമ്മളൊരു ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ ഇനി അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം എന്നാൽ മാത്രമേ അടുത്ത ഭാഗത്തേക്ക് ചെരിച്ച് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്ത ഭാഗത്തുള്ളത് ഒട്ടിക്കുകയാണ് ഫെവിക്കോൾ ആയതുകൊണ്ടാണ് കുറച്ച് ഇടങ്ങേറായത് ഗ്ലൂ ഗണ്ണായിരുന്നു ചട്ടക്കിടക്കെന്ന് വന്ന് കാര്യങ്ങളൊക്കെ തീർന്നേനെ പിന്നെ ഞാൻ ഗ്ലൂ ഗണ്ണ് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ 190 രൂപയായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു 10 ഗ്ലൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ടിപ്പോൾ 2 കൊല്ലമായിട്ടോ അപ്പോൾ 2 കൊല്ലമായി നല്ല യൂസ് ആണ് നല്ല സാധനമാണ് കേട്ടോ അപ്പോൾ ഇതാ ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഇത് നമ്മൾ ഇത്തിൽ ഇങ്ങനെ ഇളകി പോകുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പശ സാധാരണ പശ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഒട്ടിക്കുന്നവർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ
നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലവറിൻ്റെ അതും ഒക്കെ സെറ്റാക്കി ഇലയൊക്കെ ഒട്ടിച്ചിട്ട് ഞാനൊന്ന് വെയിലത്ത് വെച്ചു. പിന്നെ അതിൻ്റെ നടുഭാഗത്തായിട്ടാണ് ഞാൻ നമ്മുടെ മുത്ത് ഒട്ടിക്കാമെന്ന് വിചാരിക്കണത്. വൈറ്റ് മുത്താണ് കേട്ടോ ഞാൻ അടുത്തത്. അപ്പോൾ കളറ് നിങ്ങൾ ഈ കളർ തന്നെ ചൂസ് ചെയ്യുക. ബ്ലാക്കാണ് ബേസ് കോട്ട് അടിക്കണമെന്നെങ്കിൽ കേട്ടോ നല്ല ഭംഗിയുണ്ടായിരിക്കും. നല്ലൊരു ബൊക്കേൻ്റെ ഒക്കെ ഒരു ലുക്കിലാണ് ലാസ്റ്റ് എനിക്ക് തോന്നിയത്. കണ്ടോ അത്രയും ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കൂ കേട്ടോ. നിങ്ങൾക്ക് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാവേ. ലവ് യു.